हाय फ्रेंड्स इन कुकिंग वीडियो एल स्वागत ना स्वीट सॉफ्ट सद्य स्टाइल बोली इन चीन बोली स्वीट साधारण सेमिय पायसम पालड पा चेरत नमुक बोली कहान वे कह टेस्टी प्रत्येक तिवनपुर भागत सद्य कह सेमिय पायसम विवीट डिशा ഒരു തവണയെങ്കിലും ബോളി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് സദ്യയ്ക്ക് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ബോളി വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഇതിനെ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഇനി നമുക്ക് ബോളിക്ക് വേണ്ടിട്ടുള്ള മാവ് കുഴക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിലേക്ക് ഞാൻ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് അളന്നു വെച്ചിരിക്കുന്ന 1/4 കപ്പ് മൈദാ മാവ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണിന്റെ പകുതി ഉപ്പും കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളറോ ചേർക്കാവുന്നതാണ് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂട ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം മാവ് കുഴക്കുന്നതിനായിട്ട് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ മാവ് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെയുള്ള ആ ഒരു ടെക്സ്ചർ അല്ല കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള പരുവത്തിലാണ് കിട്ടുക മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോളിയുടെ ടെക്സ്ചർ നല്ല തിൻ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ലഭിക്കുകയുള്ളൂ കുറച്ച് നേരം നല്ല രീതിയിൽ കുഴക്കുമ്പോഴേക്ക് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു യൂണിക് ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ബോളി ചെയ്യുമ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്നസ് മതിയാകില്ല അപ്പോൾ നമുക്ക് മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആകാനായിട്ട് തന്നെ വെക്കണം ഇനി ബൗളിലേക്ക് മാവ് വെച്ച് നന്നായി പരത്തിയതിനു ശേഷം മാവിനു മുകളിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം മാവ് എണ്ണയിൽ തന്നെ മുങ്ങി നിൽക്കണം ബോളിക്ക് സോഫ്റ്റ്നസും ടേസ്റ്റും നൽകുന്നത് എപ്പോഴും നല്ലെണ്ണയാണ് അതുകൊണ്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് നല്ലെണ്ണ ലഭ്യമല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാവുന്നതാണ് ഞാൻ വെജിറ്റബിൾ ഓയിലും ചെയ്തിട്ടുണ്ട് പക്ഷേ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് മാവ് നമുക്ക് അര മണിക്കൂർ സോഫ്റ്റ് ആകുന്നതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മാവ് സോഫ്റ്റ് ആകുന്ന സമയം കൊണ്ട് ബോളിയുടെ ഫില്ലിംഗിനായിട്ടുള്ള കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം കടലപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ തോർത്തി എടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് അരിച്ചു കളയേണ്ടതായതുകൊണ്ട് തന്നെ 1/4 കപ്പ് കടലപ്പരിപ്പിന് 4 കപ്പ് വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നതുവരെ വെച്ചു എന്നിട്ട് ആവിയെല്ലാം മാറിയതിനു ശേഷം അരിപ്പ ഉപയോഗിച്ച് വെള്ളം തോർത്തി എടുക്കുക ബോളി ചെയ്യുമ്പോൾ കടലപ്പരിപ്പ് കടലപ്പായസത്തിന് വേവിച്ചെടുക്കുന്നതുപോലെ വേവേണ്ട കാര്യമില്ല ഈ പരുവത്തിലായിരിക്കും നമുക്ക് കടലപ്പരിപ്പ് വെന്ത് കിട്ടേണ്ടത് ഇനി നമുക്ക് ബോളിക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം ചൂടുകെട്ടിയുള്ളൊരു പാൻ എടുക്കുക പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് തോർത്തി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് അതോടൊപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇളക്കിയതിനു ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ബോളിക്ക് നല്ല മണവും ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂൺ ജാതിക്കായ പൊടിച്ച് ചേർക്കുന്നത് അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിച്ചത് കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3-5 മിനിറ്റ് വരെ നന്നായി ഇളക്കി കൊടുക്കണം പഞ്ചസാര ലായനി നന്നായിട്ടൊന്ന് കുറുകി കടലപ്പരിപ്പുമായി ചേർന്ന് വരണം പഞ്ചസാരയിൽ കിടക്കുന്ന കടലപ്പരിപ്പിന്റെ മിക്സ് ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കാതെ ഒന്ന് കുറുകി വരുമ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി വെക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം തണുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിന്റെ വലുപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ തവണയായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം അതുപോലെ നമ്മൾ ഈ മിക്സിൽ പ്രത്യേകം വെള്ളമൊന്നും ചേർക്കുന്നില്ല
അതുകൊണ്ട് തന്നെ കടലപ്പരിപ്പിന്റെ മിക്സ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് അയഞ്ഞു വരാനും പാടില്ല, ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഫില്ലിംഗ് നന്നായി അരച്ചെടുത്തതിന് ശേഷവും ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബോളി പരത്തുന്ന സമയത്ത് മാവിന് വെളിയിലൂടെ ഫില്ലിംഗ് പുറത്തു വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ബോളിയുടെ ഫില്ലിംഗ് മിക്സ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലോ മീഡിയം സൈസ് ബോളിലോ ഉരുട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലൊരു ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ എല്ലാ ബോളും ഒരേ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് എടുത്തിട്ടാണ് ബോളാക്കി ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 250 ഗ്രാം കടലപ്പരിപ്പ് എടുത്തപ്പോൾ 15 ബോളി ചെയ്യാനുള്ള ഫില്ലിംഗ് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ചെറിയ ബോളിയാണ് ആവശ്യമെങ്കിൽ ഏകദേശം 20 ബോളി വരെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാ ഫില്ലിങ്ങും ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബോളിയാണ് ചെയ്യേണ്ടത്. മാവിലുള്ള എണ്ണ മാറ്റിയിട്ട് മാവ് എടുത്തു വച്ചിരിക്കുന്നു. നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് വന്നിട്ടുണ്ട്. ഓരോ ഫില്ലിങ്ങിലും മാവ് കവർ ചെയ്താണ് ബോളി പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫില്ലിങ്ങിൻ്റെ പകുതി വലുപ്പത്തിനനുസരിച്ച് വേണം മാവ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങിൻ്റെ വലുപ്പത്തിൽ എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്കിതുപോലെ കയ്യിൽ വെച്ചിട്ടോ കൈവെള്ളയിൽ വെച്ചിട്ടോ നന്നായി വരത്തിയതിന് ശേഷം അതിലേക്ക് ബോളി ഫില്ലിംഗ് വെച്ചു കൊടുത്ത് നല്ല രീതിയിൽ എല്ലാ വശവും ഒന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ കൂടുതലായിട്ടുള്ള മാവ് മാറ്റിയിട്ട് വേണം ബോളി പരത്താനായിട്ട്. ഇതുപോലെ കൈക്കുള്ളിൽ വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ തന്നെ കവേർഡായി കിട്ടുകയും ചെയ്യും. പരത്തുന്ന സമയത്ത് ഫില്ലിംഗ് പുറത്ത് വരികയില്ല. ഇതുപോലെ ഓരോ ബോളുകളായി ഉരുട്ടിയെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ വെച്ച് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി തൂകി എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നായി തന്നെ പരത്തിയെടുക്കണം. അതുപോലെ ബോളി ചെയ്യുമ്പോൾ നേരത്തെ കൂട്ടി അരിപ്പൊടി വെച്ച് ഡസ്റ്റ് ചെയ്ത് വയ്ക്കരുത്. നമ്മൾ ഉരുട്ടാൻ എടുക്കുന്ന സമയത്ത് മാത്രം അരിപ്പൊടി വെച്ച് ഡസ്റ്റ് ചെയ്തെടുക്കണം. നേരത്തെ നിങ്ങൾ ഡസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ബോള് ഡ്രൈ ആയിട്ട് പരത്താനായി തുടങ്ങുമ്പോഴേക്ക് അതിനകത്തുള്ള ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരികയും പിന്നെ നമുക്ക് തിൻ ലെയറായിട്ട് കിട്ടുകയില്ല. ബോളി ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള അരിപ്പൊടി ഒന്ന് തട്ടിക്കളയണം. അതിനുശേഷം ചൂടായിരിക്കുന്ന ദോശക്കല്ലിലേക്കോ പാനിലേക്കോ ഇട്ട് നിറം മാറി വരുമ്പോൾ 2 സൈഡും മറിച്ചിട്ട് ചെറു തീയിൽ വെച്ച് തന്നെ ചുട്ടെടുക്കാം. ബ്രൗൺ കളർ ആകേണ്ട കാര്യമില്ല. സാധാരണ ബോളി മറിച്ചിടുന്നതിന് വാഴയിലത്തണ്ടോ കനം കുറഞ്ഞ് വീതിയില്ലാത്ത മുളയുടെ കോലോ ചിരട്ടയുടെ കോലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനൊരു സ്പാച്ചുല എടുത്തിട്ടുണ്ട്. ബോളി റെഡിയായിട്ടുണ്ട്. ഒരല്പം നെയ്യ് ബോളിയുടെ 1 സൈഡ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 3/4 ഭാഗത്തോളം മടക്കി വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. പഞ്ചസാര വെച്ച് മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് ശർക്കര ചേർത്തും ബോളി ചെയ്യാവുന്നതാണ്. അളവുകളെല്ലാം ഒരുപോലെ തന്നെയാണ്. പഞ്ചസാരയ്ക്ക് പകരം അതേ അളവിൽ ശർക്കര ചേർത്താൽ മതിയാകും. ചില ശർക്കരകൾക്ക് മധുരം കൂടുതലും ചിലതിനും മധുരം കുറവുമായിരിക്കുമല്ലോ, അതിൻ്റെ വ്യത്യാസം ചിലപ്പോൾ കാണും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം കൃത്യമായിട്ടുള്ള അളവാണ്. അപ്പോൾ അത് തന്നെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബോളി തയ്യാറായി കഴിഞ്ഞു. ബോളി നമുക്ക് തണുത്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക. ഇതൊരു 2 to 4 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വയ്ക്കുകയാണെങ്കിൽ 1 ആഴ്ചയോളം കേടുകൂടാതിരിക്കും. ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മൈക്രോവേവ് ചെയ്തോ ചൂടാക്കിയോ ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോളിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാൽ പായസത്തിനോടൊപ്പമോ പാലട പായസത്തിനൊപ്പമോ അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പാലൊഴിച്ചും നമുക്ക് കൊടുക്കാവുന്നതാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ് ബോളി. ഇനി നമുക്കിത് എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുമാത്രം നല്ല സോഫ്റ്റായിട്ടുള്ള ബോളിയാണെന്നുള്ളത്. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറയേണ്ടതില്ല. കരിയും ജാതിക്കായ പൊടിച്ചതും ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തപ്പോൾ അതിൻ്റെ മണം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം നമ്മുടെ സദ്യ സ്റ്റൈൽ ബോളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒരു തവണയെങ്കിലും
ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.